ഇന്ന് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കോന്നിയിൽ നിന്നുമാണ്. കോന്നിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് കോന്നിയുടെ കിഴക്കൻ മേഖലകളിലേക്കാണ് യാത്ര. അപ്പം നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണർന്നിട്ടുണ്ട്. ഒന്ന്, കുട്ടവഞ്ചി സവാരി കേന്ദ്രം, ആ മണ്ണീറ വെള്ളച്ചാട്ടം അവിടെ ഉണ്ടെങ്കിൽ അത് കാണുക, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണണം എന്ന് ചിന്തിച്ച് ഇവിടുന്ന് യാത്രയാണ്. എങ്കിലും മുൻകൂട്ടി ഒരു പ്ലാനിങ്ങൊന്നുമില്ല. അങ്ങനെ കോന്നിയുടെ ദൃശ്യങ്ങൾ, കോന്നി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ലോക സഞ്ചാര ബോർഡ് ചെയ്യുമ്പോൾ ഒരു വനമേഖലയുള്ള ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് എന്നുള്ള അറിവിൽ കൂടിയാണ് എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ തന്നെ. അങ്ങനെ കാഴ്ചപ്പാടുകളിൽ കൂടി നമ്മൾ പ്രകൃതി ഏറ്റവും മനോഹരമായി കാണാൻ തുടങ്ങുന്നത് സഞ്ചായത്തുകടവ് പാലം മുതലാണ്. ഈ സഞ്ചായത്തുകടവ് പാലം കടന്നു പോകുന്നത് നമ്മുടെ അച്ചൻകോവിലാറാണ് നമ്മളെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് മനോഹരമായ ദൃശ്യങ്ങളാണ് ആ സഞ്ചായത്തോടൊപ്പം. അതിനുശേഷം കഴിഞ്ഞ മുരിങ്ങിമംഗലം മഹാദേവ ക്ഷേത്രം, അത് കഴിഞ്ഞ് സെഞ്ചൂർ കുരിശുപള്ളി. അപ്പം അവിടെ നിന്ന് നമ്മൾ കൊട്ടവഞ്ചി സവാരിയുടെ ഒരു ബോർഡ് കാണാം. അപ്പോൾ ഈ ബോർഡുകളൊന്നും അത്ര തിളക്കമുള്ളതല്ല. അപ്പം അത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ കോവിഡൊക്കെ ഉള്ള പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞു വരുന്ന സമയമായിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇതൊന്നും പെട്ടെന്ന് റിനോവേഷനൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് യാത്ര പോകുമ്പോൾ ആദ്യം കാണുന്ന ആ വനപ്രദേശം വഴിയുള്ള യാത്രയാണ്. അപ്പോൾ വനപ്രദേശം വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറിയാൽ കേസ് ഉണ്ട്. അപ്പോൾ ആ കേസ് ഒഴിവാക്കണം. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മാത്രം സീനറികൾ ഷൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ നമ്മൾ നിന്ന് ആവശ്യമുള്ള സീനറികളെല്ലാം അതും വളവുകളുള്ള ഭാഗത്തു നിന്നൊക്കെ മാറി നിന്ന് ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. കാരണം അതും നമ്മളീ പറയുമല്ലോ, ഈ ചിപ്സുകളൊക്കെ ചെയ്യുന്ന എല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ്. അപ്പം അതിന് മുമ്പേ ഉള്ള ഏരിയയിൽ അതിന് പകരമുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ചില കുഴപ്പങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ അതിലാരെയും വിമർശിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിലില്ല. അപ്പം നമ്മൾ അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ഈ വനമേഖലയിൽ കൂടി പോകുമ്പോഴുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഈ വനമേഖലയിലൊക്കെയുള്ള കാഴ്ചകളെ സന്തോഷഭരിതമായി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് ശല്യങ്ങൾ ഉണ്ടാക്കാതെ, വന്യമൃഗങ്ങൾക്ക് ശല്യങ്ങൾ ഉണ്ടാകാതുള്ള നിയമങ്ങൾ നമ്മൾ പാലിച്ചു പോയാൽ ഏറ്റവും നല്ലത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പം അവിടെ നിന്നും ഈ ഈറ്റയൊക്കെ ഉള്ള വണ്ടികൾ അത് നാട്ടുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണുന്നു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെയധികം സൂക്ഷിക്കണമെന്നുള്ളത്. കാരണം നമുക്ക് പരിചിതമല്ലാത്ത വഴികൾ, കൊടും വളവുകൾ, ഇതൊക്കെ നമ്മളൊരു പുതിയ ഒരാളിനെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധയോടെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണെന്നും എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു വനത്തിൻ്റെ വനമേഖലയിൽ കൂടി ഷൂട്ട് ചെയ്ത് പോയി ആസ്വദിച്ച് പോകണമെങ്കിൽ നമ്മൾ വണ്ടി സാവധാനം ഓടിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതും ഒരു വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എപ്പോഴും യാത്ര വളരെ പതുക്കെ പോകും. അതുപോലെ തന്നെ വനമേഖലയിൽ കൂടി ഒഴുകുന്ന അച്ചൻകോവിലാറിൻ്റെ സൗന്ദര്യം നമുക്ക് ഈ ഫ്രെയിമുകളിലൊന്നും വിവരിക്കാൻ പറ്റില്ല. കാരണം ഈ അച്ചൻകോവിലാറിലെ ഈ ജലത്തെ തഴുകി വൃക്ഷലലാദികളുടെ നിൽപ്പും അതിൻ്റെ ആ നമ്മൾ പറയുമല്ലോ നൃത്തം ചെയ്യുക ഒക്കെ വളരെ സന്തോഷപ്രദമാണ്. അത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ കഥകളിൽ കൂടി പറഞ്ഞു പോകത്തുള്ള നിക്കായി നല്ലത് കാണേണ്ട കാഴ്ചയാണ്. അപ്പം ആ നമ്മൾ ആ മുണ്ടോമഴി ജംഗ്ഷനിലാകുമ്പോൾ നമ്മൾ ഈ കുട്ടവഞ്ചി സവാരിയുടെ അവിടെയൊക്കെ പോലുള്ള റൂട്ട് കാണാം. അപ്പം ഞാൻ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് മാറി വണ്ടി വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ പാലത്തെ കൂടി നടന്നു പോകുമ്പോൾ വണ്ടി മാറ്റി വെച്ചിട്ട് നടന്നു പോകുമ്പോൾ പലർക്കും സംശയം തോന്നി കഴിഞ്ഞ് വെള്ളത്തിൽ വല്ലതും ചാടാനാണോ. അപ്പം സ്വാഭാവികമാണെങ്കിൽ അങ്ങനെ ഒത്തിരി മണ്ണാണ് നടക്കുന്നു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രെയിം ലെൻസ് കറക്റ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്യുക. കാരണം നമുക്ക് അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ കൂടിയാണെന്നും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. കാരണം നമ്മളെപ്പോലെ ഒരു യൂട്യൂബറല്ല, പല യൂട്യൂബേഴ്സും ഇഷ്ടം പോലെ വീഡിയോകൾ പിടിക്കാൻ ഇങ്ങനെ ഓടുകയാണ്. അപ്പം ഈ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പം ഞാൻ അതിനുശേഷം ഈ കുട്ടവഞ്ചി സവാരി അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞാൻ ഈ ദൃശ്യമൊക്കെ അവിടെ നിന്ന് വനശ്രീയുടെയൊക്കെ ദൃശ്യങ്ങൾ എന്നിട്ട് നമ്മളവിടെ പെർമിഷൻ ചോദിക്കുന്ന വീഡിയോ. അപ്പം നമ്മളാ വലിയ സംവിധായകനാണ് എന്നുള്ള രീതിയിലായിരിക്കും ആദ്യം
പറഞ്ഞെങ്കിലും അദ്ദേഹം അടുത്തുള്ള അതിൻ്റെ ഒരു സംഘടന ബാവുചാൻ വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം പിടിക്കട്ട്, നമുക്ക് വലിയ സംവിധാനവും ചെറിയൊരു ക്യാമറയായി കുറച്ച് കാര്യങ്ങൾ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് എന്നും നമ്മൾ അവരോട് ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ അതിനുശേഷം അവർ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം വളരെ നല്ല രീതിയിൽ സഹകരിച്ചതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഈ അടവി കൊട്ടവഞ്ചി സവാരിക്ക് ഇനിയും വളരെയേറെ ദൂരം വളരാനുണ്ട്. കാരണം ഇത് 2 വർഷം അടച്ചിട്ടിരുന്ന ഈ കോവിഡിൻ്റെ പ്രതിസന്ധികളൊക്കെ കാരണം, അപ്പോൾ 9 വർഷമായി ഇത് പ്രവർത്തനം തുടങ്ങി, 7 വർഷമേ ഇത് പ്രവർത്തിച്ചിരുന്നുള്ളൂ. അതുപോലെ പല രീതിയിലുള്ള നമ്മുടെ ടൂറിസത്തിൻ്റെ ഫ്രെയിം വർക്കിൽ പറയുമ്പോൾ പല രീതിയിലുള്ള പരാതി നിന്നുകൊണ്ട് ഇതെല്ലാം ഫോറസ്റ്റ് വകുപ്പിൻ്റെ അധീനതയിലാണ് ഈ സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പരമായും പല നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് ഇതൊക്കെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിന് ചില കാര്യങ്ങളിലൊക്കെ തടസ്സവാദങ്ങളുണ്ട്, നമുക്കൊരു കാര്യം പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ ചിലപ്പം സാധിക്കുകയില്ല. എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇവർ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ്. അപ്പം അവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 2 വർഷം കഴിഞ്ഞ് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന രംഗമാകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം ഒരു സൈഡിൽ സുവനീർ ഷോപ്പുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഈ അതീതയിലുള്ള ഭാഗത്ത് തന്നെ, ഈ വനശ്രീ അവരുടെ കൂട്ടായ്മയുടെ അതിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ഇതൊക്കെ. അപ്പം ഞാൻ ആദ്യ ഫ്രെയിമുകൾ അതുവഴി ഒന്ന് ഓടിച്ച് പകർത്തി പോയേ ഉള്ളൂ. അപ്പം രണ്ടാമത് വരുമ്പോൾ സൂക്ഷ്മമായിട്ട് ഷൂട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലായി ഞാൻ താഴോട്ട് നടക്കുകയാണ്. അപ്പം എനിക്കിത് മുൻകൂട്ടി ഒരു അറിവില്ല, ഇത് ഇങ്ങനെയൊക്കെ അവിടെ ഓരോ കൊട്ടവഞ്ചികളും ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ പോകുന്ന ദിവസം ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പം അന്ന് പൊതുവെ ആൾ കുറവായിരിക്കും, അപ്പം വർക്കിംഗ് ഡേ ആകുമ്പോൾ നമുക്ക് ഷൂട്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായി നടക്കുമെന്നിരിക്കുന്നു. അപ്പം കൊട്ടവഞ്ചികളൊക്കെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. വനമേഖലയുടെ ഒരു സൗന്ദര്യം, അത് നമ്മൾ പ്രത്യേകിച്ചൊരു ചിത്രീകരണം വേണ്ട, കാരണം അത് ഓൾറെഡി ആ സ്ഥലത്ത് ഉണ്ട്. കാരണം വനത്തിനുള്ളിലാണ് ഇത് കേന്ദ്രീകരിച്ചത്. അപ്പം തറയോടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വനമേഖലയുള്ള ഫോറസ്റ്റ് ഡിവിഷൻ്റെ പരസ്യങ്ങളെല്ലാം ഓരോ കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള തേക്ക് മരത്തെ ഓരോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഒരു പഠന അറിവിന് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളൂ, അല്ലെ ഇതൊക്കെ വായിക്കുവാനും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനും താല്പര്യമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുകൾ തരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. നമ്മൾ അടവി കൊട്ടവഞ്ചി സവാരി എന്ന് പറയുമ്പോൾ ഒരു വള്ളം തുഴഞ്ഞ് കുറച്ച് നേരം റൈഡ് നടത്തി തിരിച്ചു വരുന്നു എന്ന അറിവിൽ പോകുന്നതിനേക്കായാലും നമ്മൾ പ്രകൃതിയുമായി എങ്ങനെ ഇണങ്ങി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ വനമേഖലകളിൽ ചെല്ലുമ്പോൾ ജനവാസം കുറഞ്ഞ മേഖലകളിൽ നമ്മൾ ഈ തിരക്കുകളിൽ കാണുന്നതിന് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഓക്സിജന്, അതെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എന്തും അത് ശാന്തതയുണ്ട്, അതുപോലെ ഒരു നദിയും ആ പ്രകൃതിയുമായി എങ്ങനെ ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാൻ ആ രീതി ചിന്തിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടവഞ്ചി സവാരി ഒരു വേറൊരു ചിന്താതലത്തിലെത്തിക്കും. അപ്പം നമ്മളൊരു സാധാരണ ഒരു സഞ്ചാരി പെട്ടെന്ന് ഒരു വണ്ടി എടുത്ത് ഓടിച്ച് അവിടെ ചെന്ന് എല്ലാം കണ്ടു തിരിച്ചു പോകുന്നു, അതിൽ അവനൊന്നും പഠിക്കുന്നില്ല. അവൻ ആ പിന്നെ കൊട്ടവഞ്ചിയിൽ കയറി ഒന്ന് കറങ്ങി തിരിച്ചു പോന്നു. അങ്ങനെ ഒരിക്കലും ഒരു സഞ്ചാരം നടത്താൻ ആരും പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ഒരു സഞ്ചാരം നടത്തുമ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളെ ആസ്വദിച്ചുകൊണ്ട് വേണം ആ സ്ഥലത്തേക്ക് ചെല്ലാൻ. അപ്പം നമുക്ക് അവിടെ നിന്നും നമുക്കും കുറേ പുതിയ പാഠങ്ങൾ പഠിക്കാം. കാരണം പ്രകൃതിയുടെ ആദ്യ ദൃശ്യങ്ങളുടെ ഒരു ചെറിയ രൂപം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഫ്രെയിമുകളായി കൂറിയിടും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിഷ്കൃത സമൂഹത്തിൻ്റെ നഗര ചുറ്റുപാടുകളിൽ നിന്നും ഗ്രാമവീഥികളുടെ ഉൾവഴികളിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യർക്കും പ്രകൃതിക്കും മൊത്തത്തിലുള്ള മാറ്റങ്ങളും നമ്മളും ആ ജനതയും തമ്മിലുള്ള മാറ്റങ്ങൾ പോലും നമുക്ക് വ്യത്യസ്തത അനുഭവപ്പെടും. അപ്പോൾ ഇതെല്ലാം
നമ്മൾ ഈ സഞ്ചാര ആ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറൊരു തലത്തിൽ ഇങ്ങനെയും ചിന്തിക്കുന്നു എന്നുള്ളൊരു വസ്തുത വിസ്മരിച്ചുകൂടാ. അപ്പം ചെല്ലുന്ന ഉടനെ അവിടെ കുറച്ച് പേര് ഈ കൊട്ടവഞ്ചി സവാരിയെ കയറാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നു. അതിനോടൊപ്പം പറഞ്ഞു കൊള്ളട്ടെ, അവിടെ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് സ്പേസ് ഉപയോഗിക്കാനുണ്ട്. അത് ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കൊട്ടവഞ്ചി സവാരിക്ക് ഒരു നവംബർ ഡിസംബർ വരെയുള്ളൂ വലിയ സാധ്യത. കാരണം ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ, നദികളിൽ അതിൻ്റെ അളവ് താഴുമ്പോൾ കൊട്ടവഞ്ചി സവാരിക്ക് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ സമയം ഈ നദിക്കരകളെല്ലാം വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ അതിനെ വളരെ തിരക്കുള്ളൊരു കേന്ദ്രമാക്കി മാറ്റാം. കാരണം ഇന്ന് ആൾക്കാർ ജനങ്ങൾ വരുന്നത് കൂടുതലും അവരുടെ വിശ്രമ ജീവിതവും അവർക്ക് ആ വിശ്രമ ജീവിതത്തിൽ സന്തോഷഭരിതമാക്കുന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജീവിത ശൈലിയാണ് എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിയുന്ന മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്.